ഹല്ലേലൂയ. യെശയ്യ 58:10-13 വരെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അർത്ഥകാലം മധ്യാഹ്നം പോലെയാകും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീതറവ പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരുപ്പേ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഹല്ലേലൂയ. അപ്പോൾ വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ ദൈവം നമുക്ക് ചെയ്യാൻ പോകുന്ന വാഗ്ദാനങ്ങളാണ് ദൈവം ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും സന്തോഷകരമായ പ്രീതികരമായ ഒരു കാര്യമാണ് വിശപ്പുള്ളവനോട് നമ്മൾ താല്പര്യം കാണിക്കുക. വിശപ്പുള്ളവനോട് നമ്മൾ എങ്ങനെ താല്പര്യം കാണിക്കുന്ന? ദൈവവചനം ചെന്ന് പറഞ്ഞ് സമാധാനം കൊടുക്കുമ്പോൾ വിശപ്പുള്ളവൻ്റെ വിശപ്പ് മാറുമോ? ഇല്ല. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാന്ത്വനമാക്കി പറഞ്ഞാലും വിശപ്പ് മാറുമോ? ഇല്ല. അപ്പോൾ വിശപ്പുള്ളവന് സാന്ത്വനം കൊടുക്കുന്നത് വിശപ്പ് മാറ്റിയിട്ടാണ്, ആഹാരം കൊടുത്തിട്ടാണ്. കഷ്ടത്തിലിരിക്കുന്നവനെ നമ്മൾ സഹായിക്കുന്നത് ആ എന്താണോ അപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന കഷ്ടം, ആ കഷ്ടത്തിനൊരു പരിഹാരം നമ്മൾ ചെയ്തു കൊടുക്കുക, സഹായിക്കുക. അപ്പോൾ ഇത്രയും ചെറിയ, വളരെ ചെറിയ കാര്യമാണ് ദൈവം നമ്മളോട് പറഞ്ഞ. വിശപ്പുള്ളവനോട് താല്പര്യം കാണിക്കാന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ മതി. അത് നമുക്കത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു രണ്ടു നേരം ആഹാരം കഴിക്കാതിരുന്നാലും നമുക്ക് പ്രശ്നമില്ല, പുള്ളി കൊണ്ട് കൊടുത്താൽ. അപ്പോൾ അത് ദൈവം നമ്മളോട് വലിയ വലിയ പ്രയാസമുള്ള കാര്യമൊന്നും അല്ല ചെയ്യാൻ പറയുന്നത്. അത് ചെയ്യുക കഷ്ടത്തിലിരിക്കുന്നവൻ, ഒന്നെങ്കിൽ ഒരു രോഗി, അല്ലെങ്കിൽ ഒരു തളവറയിൽ, അല്ലെങ്കിൽ മനസ്സമാധാനമില്ല, അല്ലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കുന്നതിന് ദൈവം, അത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. അതും ദൈവം നമ്മളോട് ഈ ചെറിയൊരു കാര്യം, ഇതാണ് ദൈവം വളരെ വലിയ കാര്യം, എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അതെല്ലാം ചെയ്യുമെന്ന് ദൈവം പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ചെറിയ കാര്യമാണെങ്കിലും ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാൻ. മനുഷ്യ മനസ്സുകൾക്ക് അത് ചെയ്യുവാൻ കുറച്ച് പ്രയാസമാണ്. എന്തെങ്കിലും കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നീട് ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നവരുണ്ട്. അതിന് അതിമഹത്തായ ദൈവകൃപ തന്നെ വേണം. അതായത് ദാനം ചെയ്യുക എന്ന് പറയുന്നത് അതിമഹത്തായ ദൈവകൃപയാണ്. അപ്പൊ ആ അതിമഹത്തായ ദൈവകൃപ കിട്ടാത്തവർക്കൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല, വളരെ പ്രയാസമാണ് മാനുഷികമായിട്ട്. അതിന് ഞാനൊരു ചിന്ത പറയുകയാണ്, നമ്മുടെ മനോഭാവം ഒന്ന് മാറ്റിയാൽ മാത്രം മതി അത് ശരിയാവാൻ. എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് ഒരാളൊരു കഷ്ടത്തിലിരിക്കുവാന്ന് വെച്ചു, ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ ഒരു രോഗം പറ്റി, ഒരു ക്യാൻസർ, അല്ലെങ്കിൽ ഒരു ചെറിയ പനി, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നല്ല ആരോഗ്യമായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ആ ആളിൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, എന്തായാലും ആ പ്രയാസം മുഴുവൻ നമ്മൾ അനുഭവിക്കണ്ടേ? ദൈവം നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലേ? അപ്പോൾ ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണം, എന്തെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ട്, എന്തെല്ലാം പ്രയാസം, ജോലിക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളിലും ദൈവം നമ്മളെ മാറ്റി ആരോഗ്യവും സന്തോഷമായിട്ട് നിർത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരാളിന് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കാര്യം നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടി. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളെന്ത് സഹായം വേണമെങ്കിലും ആളിന് ചെയ്യും. അതാണ് നമ്മുടെ ചിന്താഗതി മാറുമ്പോൾ നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും മാറുന്നു. നമ്മുടെ മെൻറ്റാലിറ്റി അനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണ്. ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് കാണുന്നത്. ഒരാൾ നന്നായിട്ട് കാണുന്ന ഒരു കാര്യം വേറൊരാൾ മോശമായിട്ട് കാണുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമില്ല. ആ കാര്യം ചിന്തിക്കാതൊന്നുമില്ല, ആളിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ആൾ ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് എങ്ങനെയാണോ അതനുസരിച്ചാണ് അവർ കാര്യങ്ങളെ വിലയിരുത്തുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറ്റിയാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാകും. മറ്റൊരാളിനൊരു സഹായം ചെയ്യണമെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ എളിയ സഹോദരർ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ വായിക്കുന്ന അറിയാം, എല്ലാവർക്കും അറിയാം, പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കൂ. നമ്മുടെ വീട്ടിലൊരാളൊരു ആവശ്യത്തിന് വരുമോ, ഇച്ചിരി പൈസ വേണം, അല്ലെങ്കിൽ ഒരു വസ്ത്രം വേണം, ഒരു അല്പം ആഹാരം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആളിനെ യേശുവാ വരുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ, അപ്പോൾ നമ്മുടെ മനോഭാവം നമ്മൾ വരക്കാം യേശുവാ വരുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും? യേശു നമ്മുടെ വീട്ടിൽ തന്നെ വരുവാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യുക? ഓ, നമ്മൾ പിന്നെ ചാടും, ഓളും, എന്താ ബഹളമായിരിക്കും. അതുപോലെയാണോ മറ്റാൾ വരുമ്പം?
അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റിയാൽ മതി. നമ്മളെ നമ്മുടെ മുന്നിൽ സഹായത്തിന് വരുന്ന ആള് അത് യേശുവാണ് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? ശരിക്കും ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യും. അപ്പൊ നമ്മുടെ ചിന്താഗതി ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മാത്രം മതി നമുക്ക് ഭൂമിയിലും ദൈവം ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം തരും, സ്വർഗത്തിലും നമുക്ക് അനുഗ്രഹം കിട്ടും. യേശു വരുമ്പോൾ ഏറ്റവും നല്ല സമ്മാനവും കൊണ്ടുവരും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.